നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലയണൽ മെസ്സിയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങളുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് മെസ്സിയുമായി നെഗോസിയേഷൻസ് നടത്താനാണ് അവർ ഒരുങ്ങുന്നത്. ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സ്പാനിഷ് മാധ്യമമായ AS ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് മെസ്സിയുടെ നിലവിലെ FC ബാഴ്സലോണയുമായിട്ടുള്ള കരാറ് ഈ ഒരു സീസണിന്റെ അവസാനം വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ ആ കരാർ എക്സ്പയർ ആവും, മെസ്സി ഫ്രീ ഏജന്റ് ആവുകയും ചെയ്യും. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ടുപോകാം. അങ്ങനെയാണെങ്കിലും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താം. ക്ലബ്ബ് വിട്ടുപോകാമെന്നല്ല, നെഗോസിയേഷൻസ് നടത്തി കാര്യങ്ങൾ ഉറപ്പിച്ചു വെക്കാം. അതിന് അദ്ദേഹത്തിന് ലീഗലി അദ്ദേഹം എലിജിബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരം മുതലെടുക്കുക, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് മെസ്സിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ശ്രമങ്ങളുമായിട്ട് ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത പറയേണ്ടതുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അത്ര എളുപ്പത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനെ വിട്ടുകളയാൻ ബാഴ്സലോണ തയ്യാറാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ബാഴ്സലോണ അദ്ദേഹവുമായിട്ടുള്ള കരാർ പുതുക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മെസ്സി ഇപ്പോഴും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും ഒരു സ്റ്റെപ്പും അദ്ദേഹം എടുത്തിട്ടില്ല എന്നതാണ് ബാഴ്സയെ കുഴക്കുന്ന കാര്യം. ഏതായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലൂയിസ് സുവാരസ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിട്ടുപോയിരുന്നു. മാത്രമല്ല മെസ്സി തന്നെ ക്ലബ്ബ് വിട്ടുപോകാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും എന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.